അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ചെയിൻഡ് ഹേർഡ് ബോക്സ് വിത്ത് പെൻസിൽ കാർവിംഗ്. അപ്പോൾ നമുക്ക് അതിനാദ്യം വേണ്ടത് ഒരു പെൻസിൽ കാർവിംഗ് ആണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഒരു പ്ലെയിൻ ഹേർഡ് ബോക്സ് ആണ്. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഗ്ലൂ, സിസേഴ്സ്, പെൻസിൽ, പിന്നെ ഈ ഹേർഡ് ഷേപ്ഡ് കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കട്ടർ, അത് ഞാൻ ഇതൊരു ഞാൻ സെൽഫ് ഉണ്ടാക്കിയൊരു കാർഡാണ്. അത് ജസ്റ്റ് പേപ്പറിൽ ഹേർഡ് ഷേപ്ഡ് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഒരു പങ്ക്ചർ, ഈ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പങ്ക്ചർ. പിന്നെ റിബൺ, അതും കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അതേപോലെ ഈ പേപ്പറായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ കളർ കോമ്പോ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ കട്ടർ വെച്ചിട്ട് പേപ്പർ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടർ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ആ കട്ടറിൻ്റെ ഷേപ്പിൽ നന്നായി വരച്ച് ആ ഷേപ്പിൽ ഒട്ടും ഷേപ്പ് മാറാതെ പതുക്കെ ഇതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ 6 കാർഡ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുമല്ല പങ്ക്ചർ ഹോൾ ഇട്ട് കൊടുക്കണം. അത് 2 സൈഡ്സിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഉള്ളു അടിയിലോട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹോൾസിൽ കൂടി ഈ റിബൺ വെച്ചിട്ട് ചെയ്തെടുക്കാനാണ്. അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒരു പങ്ക്ചർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാം അതില്ലെങ്കിൽ ഒരു കോമ്പസ് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് പങ്ക്ചർ ഹോൾ ഇടാം. അപ്പോൾ നമ്മൾ 6 കാർഡ്സും അതേപോലെ പങ്ക്ചർ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിബണും അതിൽ കൂടി കോർത്തെടുക്കാം. അപ്പോൾ ഞാൻ ആ റിബൺ കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എൻഡ്, അതിന് മുമ്പായിട്ട് നമുക്ക് റൈറ്റിങ്സ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പ് റൈറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലെയിൻ ഹേർട്ട് ഷേപ്പ് ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിഡിലായിട്ടൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ റിബൻ്റെ 1 എൻഡ് ഒട്ടിച്ചു കൊടുക്കാം. ലൈക്ക് ഇങ്ങനെ ഒരു മിഡിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 6 കാർഡ്സും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാർഡിൽ മാത്രമേ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് അത് ആൾട്ടർനേറ്റ് ആയിട്ട് മടക്കി ആ ബോക്സിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ പെൻസിൽ കാർവിംഗ് കൂടി വെച്ച് കൊടുക്കാം. പെൻസിൽ കാർവിംഗ് വെച്ച് കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ ആദ്യമൊന്ന് ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും. ഈ പേപ്പേഴ്സ് ആണെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി എടുക്കുമ്പോൾ ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത്തിരി ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പെൻസിൽ കാർവിങ് ഇപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് വയ്ക്കുന്നത്. അതൊന്ന് റാപ്പ് ചെയ്താൽ സേഫ് ആയിട്ട് എഴുതിയിരിക്കും. എന്നിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. സോ സ്റ്റേ സേഫ്. ബൈ ബൈ.